സി ബി ഐ വരുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം കോടതി എന്ത് തീരുമാനമാണ് എടുത്തത്? എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും തന്നെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണ് സംഭവമെന്നൊന്നും അറിയുന്നുമില്ല. സത്യത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ സംഭവിച്ചത് എന്താണ്? നവീൻ ബാബുവിന്റെ കേസ് വിശദവാദം കേട്ടതിന് ശേഷം വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ തീയതി ഇതുവരെയും അറിയിച്ചിട്ടില്ല. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കുടുംബം ഉയർത്തുന്നത് അസാധാരണ സാഹചര്യത്തിലെ മരണം തന്നെയാണ്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത് കുടുംബത്തിന്റെ കൃത്യമായ വാദമായിരുന്നു. നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതു മുതൽ അന്വേഷണം എത്തി നിൽക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി അക്കമിട്ട് പരാമർശിച്ചുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ വാദങ്ങൾ ഉയർത്തിയത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അപൂർണമാണ്. 165 സെന്റിമീറ്റർ ഉയരമുള്ള വ്യക്തിക്ക് കസേരയോ മേശയോ ഉപയോഗിച്ച് മുകളിൽ തൂങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആവശ്യമായ വിവരങ്ങളൊന്നും തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇല്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം സൂചനകളൊന്നുമില്ല. ഈ രക്തക്കറ എവിടെ നിന്ന് വന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. മർമ്മം അറിയാവുന്നവർക്ക് ഒറ്റയടിയിൽ ശരീരത്തിന് പുറത്ത് മുറിവുണ്ടാക്കാതെ ആന്തരിക സ്രവത്തിലൂടെ കൊല നടത്താനുള്ള കഴിവുണ്ട്. വടക്കൻ കളരിയിലെ ഈ മർമ്മമുറ നവീൻ ബാബുവിൽ പ്രയോഗിച്ചോ എന്ന സംശയമാണ് അടിവസ്ത്രത്തിലെ രക്തക്കറ ഉയർത്തുന്നത്. ഹൃദയത്തിന് താഴെയുള്ള വയറുഭാഗത്തെ ഒറ്റ ഇടിയിൽ സംഭവിച്ചതാണോ ഈ മരണമെന്ന ചോദ്യവും അന്നും ഇന്നും സജീവമാണ്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെന്ന് പറയുമ്പോഴും കൊലപാതക സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും, എന്നാൽ SIT ഇക്കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിലെ പോരായ്മകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് കുടുംബം വാദിച്ചത്. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് സർക്കാർ വാദിച്ചു. പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ്. കുടുംബം ആവശ്യപ്പെടുന്ന കാര്യങ്ങളും പരിശോധിക്കും. അന്വേഷണ സംഘം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്നും സർക്കാർ വാദിച്ചു. ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് കേരള കേസിൽ പിന്നീട് വിധി പറയും. ആന്തരികമായ മുറിവുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ശരിയായ വിധത്തിലാണ് നടത്തിയത് എന്ന വാദം സ്വീകാര്യമല്ല എന്ന് കുടുംബം പറയുന്നു. ഏറെ ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ട്. അന്വേഷണം അട്ടിമറിയും വ്യക്തം. അതുകൊണ്ടുകൂടിയാണ് CBI അന്വേഷണത്തിനുള്ള നിയമ പോരാട്ടത്തിന് നവീൻ ബാബുവിന്റെ കുടുംബം തയ്യാറായത്. അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നത് ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിനോട് പറയാതിരുന്നത് സംശയകരമാണെന്നും ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കഴുത്തിലെ കയറിന്റെ പാട് സംബന്ധിച്ച് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പറയുന്നത് തമ്മിൽ 10 സെന്റിമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഇൻക്വസ്റ്റ് തുടങ്ങിയ ശേഷമാണ് വിവരം സഹോദരനെ ഫോണിൽ അറിയിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് കളക്ടറോട് പറഞ്ഞിട്ടും അവിടെ തന്നെ നടത്തിയെന്നും സംശയകരമാണ് എന്നും സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നും കെ മഞ്ജുഷയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറം തെളിവുകളൊന്നും തന്നെ ഹാജരാകുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കി. നവീൻ ബാബു അവസാനമായി സംസാരിച്ചത് മഞ്ജുഷയോടാണ്. സംശയകരമായ ഒരു കാര്യവും അവർക്ക് പങ്കുവെക്കാനായിട്ടില്ല. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI വ്യക്തമാക്കി. തുടർന്ന് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഹർജി ഉത്തരവിനായി മാറ്റി. CBI അന്വേഷണം വരുമെന്ന പ്രതീക്ഷയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം. August 14 അർദ്ധരാത്രിക്ക് ശേഷവും 15 പുലർച്ചയ്ക്ക് മുൻപാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. രാവിലെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത്. 1-2 മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്തായി രക്തം കട്ട പിടിക്കുന്ന വിധത്തിൽ നിറമാറ്റം സംഭവിക്കാം. വെളുത്ത ശരീരപ്രകൃതി ആയതിനാൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ദൃശ്യമാകേണ്ടതുമാണ്. എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ട പിടിക്കാത്ത നിലയിലാണ് കണ്ടത്. ശരീരം തൂങ്ങിക്കിടന്നതിനേക്കാൾ കൂടുതൽ സമയം നിലത്ത് കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നതിന് മുൻപ് ശരീരം കുറെ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൽ സംഭവിക്കാം. നാക്ക് കടിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബലം പ്രയോഗിക്കുന്നത് മൂലവും ഇത് സംഭവിക്കാം. കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു. 55 കിലോഗ്രാം ഭാരമുള്ള ശരീരം തൂങ്ങിയെന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ കനമുള്ള പഴയ ഒരു കയറിലാണ്. ഇതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. തൂങ്ങുന്ന ഒരാളുടെ ശരീരം മരവിക്കുന്നതിന് മുൻപ് മലമൂത്ര വിസർജനവും രക്തവും ഉമിനീരും ശുക്ലവും അടക്കമുള്ള സ്രവങ്ങൾ സാധാരണ പുറത്തു വരാറുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊന്നും തന്നെയില്ല.
അസ്വാഭാവിക മരണമുണ്ടാകുമ്പോൾ കൂടുതൽ പരിശോധനകൾക്കായി ആന്തരിക അവയവങ്ങളും രക്തവും ഒക്കെ ശേഖരിച്ച് സംരക്ഷിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇവിടെ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മരണസമയം സംബന്ധിച്ചും തീരുമാനം നടന്നിട്ടുണ്ട് എന്ന കാര്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാദിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തങ്ങൾ എത്തുന്നതിന് മുൻപ് വേഗത്തിൽ ചെയ്യാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ കളക്ടറേറ്റിലെ ഇൻക്വസ്റ്റ് സൂപ്രണ്ടിനോട് ഫോണിലൂടെ പറഞ്ഞു എന്നത് അവാസ്തവമാണ് എന്നും കുടുംബം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് കോടതിയുടെ വിധിയാണ്.